ഞാൻ നിതിൻ ബിജു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇൻസ്റ്റന്റ് പാലടയാണ് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം സ്റ്റൗ കത്തിക്കാൻ നമുക്ക് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കാം ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാം നന്നായി അടച്ചു വെക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുക്കാം ഇന്നത്തെ പഞ്ചസാര ഏലക്ക എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം 15 മിനിറ്റ് ഇത് വേവാൻ സമയം എടുക്കും ഇപ്പോ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെന്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കാം ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പാൽ ഒഴിച്ച ശേഷം നമുക്ക് 10 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മധുരം കുറവാണ് നമുക്ക് ഇച്ചിരി മധുരം ഇട്ട് കൊടുക്കാം കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കപ്പലണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം നമുക്ക് കപ്പലണ്ടിയും മുന്തിരിങ്ങയും വറുത്തിടാം അതിനെ സ്റ്റൗ കത്തിക്കുക നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി കപ്പലണ്ടിയും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കപ്പലണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം നമുക്ക് കപ്പലണ്ടിയും മുന്തിരിങ്ങയും വറുത്തിടാം അതിനെ സ്റ്റൗ കത്തിക്കുക നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി കപ്പലണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് പായസത്തോട്ട് ചേർക്കാം നമ്മുടെ പായസത്തോട് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ